ഒരു നല്ല പേര് പറ. കരീം. ഗ്ലാമർ തോന്നുന്ന ഗാംഭീര്യമുള്ള ഒരു മുസ്ലിം പേര് പറ. മമ്മൂട്ടി. എടോ, ഒരു ബിസിനസ് സ്ഥാപനത്തിന് പറ്റിയ പേര് പറ. ഇത് കൊള്ളാം. ഇനി ഇതിന് പറ്റിയ ഒരു അഡ്രസ്. ഇത് വെറും ഉണ്ടാക്കി പോയിട്ട് അഡ്രസ് ഒക്കെയാ. നാളെ വല്ല കുഴപ്പമൊക്കെ? ഒരു കുഴപ്പമില്ല, കേട്ടാൽ മുഴങ്ങണം. ഇനി ഈ നാട്ടിൽ ഇതൊക്കെ പതിവാ. ഒരു ഷെയ്ഖിന്റെ പേരും ഒരു ഫോട്ടോയും വെച്ചാൽ എല്ലാം നടക്കുമെന്നാണ് നാട്ടുകാരുടെയും സർക്കാരിന്റെയും ഒക്കെ വിശ്വാസം. താൻ നോക്കിയിരിക്കാതെ ഒപ്പിട. എടോ, താൻ എന്താ ആലോചിക്കണേ? അന്ന് ആ എയർപോർട്ടിൽ സുഖുവിനെ കണ്ടതിന് പകരം ചേട്ടനെ പരിചയപ്പെട്ടാൽ മതിയായിരുന്നു. വെറുതെ ഉദ്ഘാടനം മാങ്ങാ തുരിയുന്ന കൊണ്ട് സമയം കളഞ്ഞു. ഒരു മിനിറ്റേ. ആ, താൻ ഒപ്പിട്ടോ. ഹലോ മിനിസ്റ്റർ സാറേ, കമലിലാണേ. ഓ, ആ ശരിയാണ്, അത് ഞാൻ ഉടനെ എത്തിച്ചോളാം. ഗുഡ് മോർണിംഗ് എവരിബഡി. ഹൈടെക് സിറ്റിയുടെ നിർമ്മാണ നിർവഹണത്തിന് ടെൻഡർ നേടിയ കൺസോർഷ്യത്തെ പ്രഖ്യാപിക്കാൻ ബഹുമാനപ്പെട്ട ഐ ടി വ്യവസായ വകുപ്പ് മന്ത്രിയെ ക്ഷണിക്കുന്നു. സർ, താങ്ക് യു. ഈ പ്രോജക്ട് തീർച്ചയായും സുരക്ഷിതമായ കൈകളിൽ തന്നെയാണ് എത്തിച്ചേർന്നിരിക്കുന്നത് എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. മന്ത്രിയും വേണം. അപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാറല്ലേ കമലേട്ട? ശരിയല്ലേ? എന്റെ ചില ചരടുവലികളൊക്കെ ഓക്കെ ആയെന്ന് വേണേ പറയാം. അപ്പൊ എന്തൊക്കെയാ നമ്മുടെ ഭാവി പരിപാടികൾ? ഭാവി പരിപാടി, എനിക്ക് ചില ഫ്രഷ് ഐഡിയാസ് ഒക്കെ ഉണ്ട്. നമ്മൾ തമ്മിൽ ഒരു പാർട്ട്ണർഷിപ്പില്. പാർട്ട്ണർഷിപ്പ്? എന്റെ പാർട്ട്ണർ ദേ ആ നിക്കുന്നത്. ബിസിനസ് ഇടപാടുകൾ മാത്രമല്ല, അല്ലാതെയും ചില ഏർപ്പാടുകൾ ഞങ്ങൾ തമ്മിലുണ്ട്. മനസ്സിലായി. എന്ത് മനസ്സിലായി? അല്ല, അതുകൊണ്ടാണല്ലോ ഭാര്യ മക്കളെ ഒഴിവാക്കിട്ടൊരു സെറ്റപ്പൊക്കെ. അയ്യേ, അതല്ലടോ. ദേ അവൻ സുരേന്ദ്രന്റെ മകൻ, കമലന്റെ മകൾ. ഉടനെ കല്യാണം. ശരിയച്ചാ. എന്തുവായിക്കോട്ടെ, കൊച്ചിന്റെ വിധി. ഓ, എന്റെ കാര്യത്തിൽ തീരുമാനം. തന്റെ കാര്യം ശരിക്കേ. വാ, ഞാനത് അങ്ങോട്ട് പറയാനായിട്ടിരിക്കുകയായിരുന്നു. പ്രൊജക്ടിന്റെ എല്ലാ നിയമങ്ങളും കാര്യങ്ങളും ഞാൻ ഇന്ന് വായിച്ച് പഠിച്ചു. ഭാവി പരിപാടിയെക്കുറിച്ച് ഞാനൊരു തീരുമാനം എടുത്തു. ഇനി മുന്നോട്ട് നിന്റെ ഒരു സഹായം ആവശ്യമില്ല. അങ്ങനെ ഒരു ക്ലോസ് ഉണ്ട്. ടെൻഡർ ഓക്കെ ആകാൻ വേണ്ടി മാത്രം മതിയായിരുന്നു നിന്റെ ഈ തല, ഈ തടി, നിന്റെ ഈ മുഖം. പറഞ്ഞ കമ്മീഷന്റെ കാര്യത്തിൽ കമലൻ വാക്ക് വ്യത്യാസം ചെയ്യില്ല. 1000 രൂപ പിടിയടാ. അല്ല, 2000 കോടിക്ക് 1000 രൂപ കമ്മീഷനാ. ചെയ്ത പണിക്കുള്ള കൂലി. ചില കടകളുടെ മുമ്പിൽ കുരങ്ങന്റെയും ആനയുടെയും വേഷം കെട്ടി ചില ഓക്കന്മാർ നിൽക്കിയല്ലേ, അവർക്ക് കൊടുക്കുന്ന കൂലി ഒരു ദിവസത്തേക്ക് 300 രൂപ വെച്ച് 3 ദിവസത്തേന് 900 രൂപ, പിന്നെ 100 രൂപ കമലിന്റെ വക ടിപ്പും. എന്റെ അച്ഛന്റെ തല, കമലൻ മറക്കല്ലടാ. എന്നാലും എന്റെ കമലേട്ട, പ്രത്യേകിച്ച് ഒരു ഗുണമില്ലാണ്ട് ഇയാളെ കൊണ്ട് ഇതൊക്കെ എങ്ങനെ സാധിപ്പിച്ചു? ഇയാൾക്ക് നമ്മുടെ മലയാളം ഒന്നും മനസ്സിലാവില്ല അല്ലേ. സുരേന്ദ്രൻ പറ, അറബികളെ പറ്റി ആളുകൾ പറയുന്നത് വളരെ കറക്റ്റാ. ഇവരെ കയ്യില് പൂത്ത കാശാണെങ്കിലും 10 പൈസയുടെ ബുദ്ധി ഉണ്ടാവില്ല അല്ലേ. 10 പൈസയുടെ ബുദ്ധി മാത്രമല്ല, ചില ഷെയ്ഖുമാരുടെയിൽ 10 പൈസ പോലും കാണില്ല. കമലേട്ടൻ ഒന്നും ഇങ്ങോട്ട് വന്നേ, വന്നേ. ഒരു സംശയം. അപ്പഴേ കമലേട്ടാ, ടെൻഡർ നമുക്ക് കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ അടച്ച സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് നമുക്ക് ഉടനെ തിരിച്ചു കിട്ടില്ലേ? പിന്നെ കിട്ടില്ലേ, നമ്മുടെ അക്കൗണ്ടിലേക്ക് ഉടനെ തന്നെ അത് ട്രാൻസ്ഫർ ആവും. ആണോ? ഓക്കേ ഷെയ്ഖ്, വളരെ ഉപകാരം കേട്ടോ. എന്നാ പിന്നെ ഞാൻ പോയിക്കോട്ടെ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഇയാളെ സഹിച്ച് മടുത്തു. ആ ഷെയ്ഖേ, ഗുഡ് നൈറ്റ്. ഇത് വലിയ ചതിയായി പോയി. കഷ്ടമായിപ്പോയി. അതെ, പലരും പറഞ്ഞ് പഴകിയതാണെങ്കിലും
പേഴ്സണലായിട്ട് ഞാൻ ഒരു കാര്യം പറയാം. താൻ ഈ കുപ്പായൊക്കെ അഴിച്ചു വെച്ചിട്ട് ഒരു പ്ലാസ്റ്റിക് കൂടുതൽ ഇട്ടുകൊണ്ട് നേരെ പെരുമ്പാവർക്ക് വെച്ച് പിടിപ്പിച്ചു, എന്നിട്ട് ആ ബംഗാളികളുടെ കൂടെയും കൂടിക്കൂ. ഷേക്ക് വിട്, വിട് ഷേക്കേ. പിന്നെ ഈ കുപ്പായം ഊരണ കാര്യം മറക്കണ്ട. ഒരു ഷേക്ക് വന്നിരിക്കുന്നു, കമലിനോടല്ലേ കളി. വണ്ടിയടറാ.